മഹാരാജൻ കൊട്ടാരത്തിലില്ലല്ലോ. പന്തളത്ത് ആകെ പ്രശ്നമാണ്. അതിശക്തനും മായാജാലക്കാരനുമായ വാവർ ഉടനെ പന്തളം ആക്രമിക്കുമെന്നും കേൾക്കുന്നു. മന്ത്രിയും മണികണ്ഠനും തമ്മിൽ സാരമായ അകൽച്ചയിലാണല്ലോ. എന്നിട്ടും മണികണ്ഠൻ മന്ത്രിയെ കാണാൻ നേരിട്ട് ചെന്നിരിക്കുന്നു. മന്ത്രിയുടെ പക്ഷക്കാരായ ആലങ്ങാട്ട് ഗുരുക്കളും സാമന്തന്മാരും തമ്മിൽ സൈനിക സഖ്യമുണ്ടാക്കാൻ എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് ദേവേന്ദ്രൻ ആ സഖ്യം തടയാൻ നോക്കുക. തടഞ്ഞാൽ അത് മണികണ്ഠന് കിട്ടുന്ന ശക്തമായ ഒരു പ്രഹരമായിരിക്കും. തടഞ്ഞിരിക്കും. ആ സഖ്യം നടക്കാതിരിക്കാനുള്ള ഹീനതന്ത്രം നാം പ്രയോഗിച്ചിരിക്കും നാരദരെ. പ്രയോഗിക്കണം. അങ്ങനെ സഖ്യം തടഞ്ഞാൽ പന്തള സൈന്യം ശുഷ്കമാകും. ശക്തനായ വാവരുടെ മുന്നിൽ മണികണ്ഠന് നെട്ടോട്ടവും കുറിയോട്ടവും ഓടേണ്ടി വരും. നാരായണ ഓടിച്ചിരിക്കും. നമ്മെ ദ്രോഹിച്ച മണികണ്ഠൻ ഗതി ഏതുമില്ലാതെ പലായനം ചെയ്യുന്ന കാഴ്ച നമുക്ക് കൺകുളിർക്കെ കാണണം നാരദരെ. തകർത്തിരിക്കും അവനെ. നമ്മുടെ പതി പറയുന്നത് ആരെ തകർക്കുന്ന കാര്യമാണ് നാരദരെ? അല്ല, സ്വയം തകരണമെന്ന് നിർബന്ധമുള്ളവർക്ക് അതിനുള്ള വഴിയും നാരദൻ ഉപദേശിക്കണമല്ലോ. താരക ബ്രഹ്മമാണ് മണികണ്ഠൻ. മഹിഷിയെ നിഗ്രഹിച്ച് നമ്മൾ ദേവസമൂഹത്തിന് ശാന്തിയും സമാധാനവും നൽകാൻ അവതരിച്ച പുണ്യജന്മം. പുണ്യജന്മത്തെ പുച്ഛിക്കുന്നതും ദ്രോഹിക്കുന്നതും മഹാപാപമാണ് ദേവാധിപതി. മഹാപാപത്തെയും മഹാഅനുഗ്രഹമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് ദേവേന്ദ്രൻ. എന്നിട്ടാണോ മഹിഷിയുടെ പേരും പറഞ്ഞ് ദേവലോകത്തിന്റെ മുക്കിലും മൂലയിലും തുറച്ചു നോക്കി ഭ്രാന്തിനെ പോലെ നടക്കുന്നത്? സ്വന്തം മനസ്സിനെ സമചിത്തതയോടെ ഉറപ്പിച്ചു നിർത്താൻ പോലും കഴിവില്ലാത്തവർക്ക് ഒരു പാപത്തെയും അനുഗ്രഹമാക്കി തീർക്കാൻ കഴിയില്ല. നിർത്ത്. ഹിതോപദേശത്തിന് ഇന്ദ്രാണിയെ നാം ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. മഹിഷി ആക്രമിച്ചപ്പോൾ മുഖം തിരിച്ചു നിന്ന മണികണ്ഠന് നമ്മുടെ അവസ്ഥ തന്നെ ഉണ്ടാകണം. ആരോരും ആശ്രയമില്ലാതെ കുടുംബസമേതം കാട് കയറുന്ന അവസ്ഥ. ആ കാഴ്ച കണ്ട് ദേവലോകത്തിരുന്ന് നമുക്ക് ഉറക്കെ ചിരിക്കണം. നാരായണ. ഇന്നലെ അർദ്ധരാത്രിയിൽ എന്നെ കാണാൻ മണികണ്ഠൻ മാളികയിൽ വന്നിരുന്നു. രാജ്യത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥകൾ തുറന്നു പറഞ്ഞു. പൊട്ടിക്കരഞ്ഞ് എന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുന്നു. ആലങ്ങാട്ടു ഗുരുക്കളോടും സാമന്തന്മാരോടും ഞാൻ തന്നെ സംസാരിക്കണമെന്ന്. എന്നിട്ട് നിങ്ങളെയൊക്കെ പന്തളൻ രാജ്യത്തോട് സഹകരിപ്പിച്ചു നടത്തണം. ഇതായിരുന്നു മണികണ്ഠന്റെ ആവശ്യം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളെല്ലാം മണികണ്ഠനോട് സഹകരിക്കണമെന്നാണ് എന്റെയും അഭിപ്രായം. സാധ്യമല്ല. മണികണ്ഠനെ നഗശികാന്തം എതിർത്തിരുന്ന മന്ത്രിക്ക് പെട്ടെന്നൊരു മനമാറ്റം നടക്കില്ല. വേറെ കേടിനെ കൂട്ടി നിൽക്കാൻ നമ്മയും കൂട്ടരെയും കിട്ടില്ല. മഹാമന്ത്രിക്ക് മണികണ്ഠൻ എന്തെങ്കിലും ആനുകൂല്യം വാഗ്ദാനം നൽകിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആനുകൂല്യം നേടാൻ ഞങ്ങൾ ആഢ്യന്മാരെ കരുവാക്കരുത് മന്ത്രി. തോന്നുമ്പോ സഖ്യം നിഷേധിക്കാനും പിന്നെ കൂടാനും ഞങ്ങളെന്താ നട്ടലില്ലാത്തവരാണോ? അതെ. ആലങ്ങാട്ട് ഗുരുക്കളെ വിട്ട് ഒരു കളിയാട്ടത്തിനും ഞങ്ങളെ കിട്ടാൻ പോകുന്നില്ല. ഗുരുക്കളും സാമന്തന്മാരും ഞാൻ പറയുന്ന ക്ഷമയോടെ ഒന്ന് കേൾക്കിൻ. എന്നിട്ട് തീരുമാനിക്കും. നമുക്ക് കലഹിക്കാനും മേൽക്കോയ്മ കാണിക്കാനും ഒക്കെ ചവിട്ടി നിൽക്കാൻ ഒരു തറ വേണ്ടേ? നമുക്ക് നമ്മുടേതായ ഒരു പന്തള രാജ്യം വേണ്ടേ? അസ്തിത്വം വേണ്ടേ നമുക്ക്? മഹാമന്ത്രി, പന്തള രാജ്യത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? മഹായോദ്ധാവും കൊള്ളക്കാരനുമായ വാവർ പീരങ്കിപ്പടയുമായി പന്തളം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിട്ടുണ്ട്. മണികണ്ഠനോടൊപ്പം ഒരുമിച്ച് നിന്ന് പോരാടിയില്ലെങ്കിൽ
പന്തള രാജ്യം വാവർ മഹാരാജ്യമാകാൻ അധിക നേരമൊന്നും വേണ്ട. നമ്മളൊക്കെ ഇപ്പൊ പ്രമാണിമാരാണല്ലോ. രാജ്യം അന്യാധീനമായാൽ പ്രമാണിമാർക്ക് പ്രാണൻ കിടക്കാനുള്ള അന്നത്തിനു വേണ്ടി വാവരുടെ മുന്നിൽ തൊഴുതു പിടിച്ച് നിൽക്കേണ്ടി വരും ദിവസങ്ങളോളം. രാജ്യം വേണോ രാജ്യത്തിനെതിരായ സഖ്യം വേണോ ആലോചിച്ച് തീരുമാനിക്കും. നമുക്ക് വനവാസിയായ മണികണ്ഠനോട് മാത്രമേ വെറുപ്പും അവഗണനയുമുള്ളൂ. മഹാരാജാവിനോടും കുടുംബാംഗങ്ങളോടും തികഞ്ഞ കൂറും ഭക്തിയും ഇപ്പോഴുമുണ്ട്. പന്തളം നിലനിൽക്കാൻ വേണ്ടത് നമ്മുടെയും സാമന്തന്മാരുടെയും സഖ്യമാണെങ്കിൽ നാം സഖ്യം പ്രഖ്യാപിക്കുന്നു. പൗരശ്രേഷ്ഠരെ, ദേവരാജൻ എന്നാണ് എന്റെ പേര്. ബ്രാഹ്മണനാണ് ഞാൻ. മധുരയിൽ നിന്ന് വരുന്നു. മധുരയിൽ പാണ്ഡ്യരാജാവിന്റെ ആശ്രിതനാണ്. മധുരയിൽ നിന്നാണ് വരുന്നത്. പന്തളരാജാവ് മധുരയിലുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പന്തളരാജന് മണികണ്ഠനെ കുറിച്ച് പുകഴ്ത്താനേ നേരമുള്ളൂ. 1000 വട്ടമെങ്കിലും മണികണ്ഠൻ എന്ന പേര് ഉച്ചരിക്കാത്ത ദിവസമില്ല. മധുരയിൽ നിന്ന് മടങ്ങി വന്നാലുടൻ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനാണ് തീരുമാനം. വിരോധമില്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പന്തളത്ത് വാവരുടെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ഞങ്ങൾ മണികണ്ഠന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിനൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചിരിക്കുന്നത്? പൗരമുഖ്യരെ, വാവർ പന്തളം ആക്രമിക്കാൻ വരുന്നു എന്നത് മണികണ്ഠൻ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയാണ്. വിഘടിച്ചു നിൽക്കുന്ന നിങ്ങളെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനാണ് അത്തരമൊരു കള്ളക്കഥ കൗശലക്കാരനായ മണികണ്ഠൻ മെനഞ്ഞെടുത്തിരിക്കുന്നത്. മഹാരാജൻ മടങ്ങിവരുമ്പോൾ ശത്രുപക്ഷത്തെ യോജിപ്പിച്ചു നിർത്തിയ തന്ത്രശാലി എന്നൊരു ഗുണമേന്മ കൂടി മണികണ്ഠന് ലഭിക്കുമല്ലോ. അപ്പോൾ പിന്നെ യുവരാജ പദവി സ്വന്തമാക്കാനും എളുപ്പമാകുമല്ലോ. കാട്ടുവാസിയുടെ കപടതന്ത്രം. പൗരപ്രമാണിമാരായ നിങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ചില തീരുമാനങ്ങളും മഹാരാജൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ അകത്തിരുന്ന് നമുക്ക് ഗോപ്യമായി സംസാരിക്കാം. ആലങ്ങാട്ട് ഗുരുക്കളുടെ തറവാട്ടിൽ ദേവേന്ദ്രൻ ദേശപ്രചനായി എത്തിയിരിക്കുന്നു. ഗുരുക്കൾക്കും സാമന്തന്മാർക്കും എന്നോട് തോന്നിയ സഹകരണ മനോഭാവത്തിൽ ശത്രുതയുടെ വിഷം കലർത്തിയിരിക്കുന്നു. പ്രണാമം കുമാർ. സമ്മതിച്ചു വന്നിരിക്കുന്നു കുമാരൻ. ഒരു മുതിർന്ന നയതന്ത്രജ്ഞന്റെ അടവ് നയം തന്നെ കുമാരൻ സ്വായത്തമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. മനസ്സിലായില്ലല്ലോ സേനാധിപൻ. മഹാരാജാവിന്റെ സാമന്തന്മാരെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റിയത് നമ്മുടെ മന്ത്രി ഒറ്റ ഒരാളാണ്. ആ മന്ത്രിയെ തന്നെ സാമന്തന്മാരുടെ അടുത്തേക്ക് കുമാരൻ ദൂതനായി അയച്ചിരിക്കുകയല്ലേ? പന്തള രാജ്യത്തിനോട് പൂർണ്ണമായും സഹകരിച്ചു നിൽക്കണമെന്ന സന്ദേശവുമായി. അതെ, മന്ത്രി പറഞ്ഞാൽ അവർ സഹകരിച്ചിരിക്കും. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന കുമാരന്റെ തന്ത്രത്തെയാണ് അടിയൻ അഭിനന്ദിച്ചത്.
അഭിനന്ദിക്കാൻ വരട്ടെ സേനാധിപൻ. സാമന്തന്മാർ നമ്മളോടൊപ്പം കളത്തിൽ ഇറങ്ങുന്നതുവരെ അവരുടെ സഹകരണം ഉറപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ സന്ദേഹിക്കേണ്ട കുമാരൻ, ആലങ്ങാട്ട് ഗുരുക്കൾ തറവാടിയാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അത് മാറ്റി പറയില്ല. സേനാധിപന്റെ വിശ്വാസം രക്ഷിക്കട്ടെ, നമുക്ക് നോക്കാം. മണികണ്ഠനും ആലങ്ങാട്ട് ഗുരുക്കളും തമ്മിലുണ്ടാക്കിയ സഖ്യം തകർത്ത് തരിപ്പണമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിക്കും ഗുരുക്കൾക്കും മണികണ്ഠനോടുണ്ടായിരുന്ന ശത്രുത ഇരട്ടി ശക്തിയോടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ തന്ത്രം ഫലം കണ്ടിരിക്കുന്നു. ഫലം കണ്ടിരിക്കാം, പക്ഷേ വിതച്ച വിത്ത് ഗുണമുള്ളതാണെങ്കിലേ ഫലത്തിനും ഗുണമേന്മയുണ്ടാകും. സത്യധർമ്മങ്ങൾക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന മണികണ്ഠ കുമാരന് വേണ്ടി. എങ്കിൽ ആ മണികണ്ഠനെ നാം വനവാസത്തിന് അയക്കുകയാണ്. സാമ്രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നരകയാതന അനുഭവിച്ചതൊക്കെ ദേവി പാടെ മറന്നുപോയോ? അതിന് കാരണം മണികണ്ഠന്റെ അലംഭാവമാണെന്ന് റാണി മറന്നുപോയോ? രാജ്യവും ഭരണവും നഷ്ടപ്പെട്ടപ്പോൾ നാം അനുഭവിച്ച ദുഃഖം അതേ നാണയത്തിലുള്ള തിരിച്ചടിയായി മണികണ്ഠന് ലഭിക്കുവാൻ പോകുന്നു. അതിന് മൂല കാരണം ദേവേന്ദ്രൻ വിതച്ച കുതന്ത്രം എന്ന വിത്താണെങ്കിൽ അതിൽ നിന്ന് ദേവേന്ദ്രൻ കൊയ്തെടുക്കുന്നത് സ്വന്തം പ്രതികാര വിജയത്തിന്റെ തൽഫലങ്ങളാണെന്നും ദേവി തിരിച്ചറിയുക. അങ്ങയുടെ ഒന്നും പറഞ്ഞിട്ട് ഫലമില്ല. താൽക്കാലിക വിജയഗർവിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒരു അന്ധകാര ലോകം അങ്ങയുടെ മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നു. ആ ലോകത്ത് ത്രിമൂർത്തികളുടെയോ മറ്റനുഗ്രഹ ശക്തികളുടെയോ പ്രകാശം തെല്ലുപോലും കടന്നു വരുന്നില്ല. നാരദരും അദ്ദേഹത്തിന്റെ ഏഷണിയും മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. അസംബന്ധം, നമ്മുടെ മുന്നിൽ ത്രിമൂർത്തി കടാക്ഷമേൽക്കുന്ന ജ്വാജ്വലമാനമായ ഒരു ലോകമാണുള്ളത്. മണികണ്ഠൻ നമ്മുടെ ശത്രുവായാലും ത്രിമൂർത്തികളുടെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടായിരിക്കും. മണികണ്ഠന് നേർക്ക് ത്രിമൂർത്തികൾ കാട്ടുന്ന നിസ്സംഗതാ മനോഭാവം അതാണ് നമുക്ക് ഉത്തേജനമായി ഭവിക്കുന്നതെന്നും ദേവി മനസ്സിലാക്കിയാലും മണികണ്ഠനെ പാഠം പഠിപ്പിക്കുന്ന വഴികളിൽ ദേവേന്ദ്രനാണ് താരം, ദേവേന്ദ്രനാണ് അജയൻ. സർവേശ്വരി, ഭഗവതി, ആദിപരാശക്തി, മഹാമായ, അടിയന്റെ പതിക്ക് ഇനിയെങ്കിലും സൽബുദ്ധി നൽകണമേ. ചിന്നുമോൾക്കൊരു രസിക്കാത്ത ഭാവം. എനിക്കിതുവരെയും കുമാരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചുമ്മാതെ കളിച്ചാൽ പോരാ, തോൽപ്പിക്കണമെങ്കിൽ തലച്ചോറ് പ്രവർത്തിക്കണം. ദേവാസുര യുദ്ധം സങ്കല്പിച്ചാണ് മാതാവേ ഞങ്ങൾ കളിക്കുന്നത്. ഞാൻ ദേവപക്ഷം, ചിന്നു അസുരപക്ഷം. ഒരിക്കൽ പോലും ചിന്നുവിന് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മാതാവേ. അതിന്റെ മോളെ, കുമാരൻ കള്ളക്കളി കളിക്കുന്നുവെന്ന ആക്ഷേപം ഉണ്ടോ നിനക്ക്? അതൊന്നുമില്ല, ഈ കുമാരന്റെ ബുദ്ധി കടു തട്ടിയാലമ്മേ. കു
കുമാര, ചിന്നു ഇപ്പോഴും തോൽക്കുന്ന അവസ്ഥയിലാണ്. ഒന്ന് തോറ്റുകൊടുക്കൂ കുമാര, ചിന്നു ഒന്ന് ജയിച്ചോട്ടെ. അത് പാടില്ല മാതാവേ. ചിന്നുവിന് വളരുവാനും ചിന്തിച്ച് പ്രവർത്തിക്കാനുമുള്ള പ്രവണത അങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ശക്തമായ പ്രതിസന്ധികളെ എതിർത്ത് തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറാനുള്ള കഴിവ് ചിന്നു വളർത്തിയെടുക്കട്ടെ. ഓ, എങ്കിൽ നാം ചിന്നുവിന്റെ പക്ഷം ചേർന്ന് കളിക്കും. ആയിക്കോട്ടെ. പക്ഷം ചേർന്ന് കളിച്ച മാതാവൻ തോറ്റു. ഈ റാണിയമ്മ മകനോടൊപ്പം ചേർന്ന് ചാരവൃത്തി ചെയ്ത് എന്നെ തോൽപ്പിച്ചതാ. കളിക്കൂ. പ്രണാമം. അനുമതി കൂടാതെ കടന്നു വന്നതിന് ക്ഷമിക്കണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കുമാരൻ അടിയനോടൊപ്പം വരണം. പോകരുത് കുമാര, കളി തീർത്തിട്ട് പോയാ മതി. കളിക്കാനുള്ള സമയമല്ലത്. കുമാരൻ വരണം. എനിക്ക് ജയിക്കാനൊരു അവസരം തരാതെ കുമാരൻ പോയത് കണ്ടില്ലേ? ഈ കുമാരനോട് ദുഷ്ടനാ. അയ്യോ മോളെ, അങ്ങനൊന്നും പറയരുത്. സമയം കിട്ടുമ്പോൾ കുമാരൻ വരും. നിനക്ക് ജയിക്കാൻ വേണ്ടുവോളം അവസരവും കിട്ടും. വിഷമിക്കാതെ. എന്താ സേനാധിപൻ അടിയന്തരമായി അറിയിക്കാനുള്ളത്? മധുരയിൽ കഴിയുന്ന മഹാരാജനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. വാവർ പന്തളം ആക്രമിക്കാൻ സാധ്യതയില്ലെന്നും ആ വാർത്ത കേട്ട് പടയൊരുക്കം നടത്തുന്നത് വിഡ്ഢിതമാണെന്നും മഹാരാജന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഇതാ മഹാരാജൻ സന്ദേശവാഹകനായി ഒരു പ്രാവ് വഴി കൊടുത്തയച്ച കുറിപ്പണിയുടെ പകർപ്പാണ്. മാത്രവുമല്ല, ആലങ്ങാട്ടി ഗുരുക്കളും അയാളോടൊപ്പം നിൽക്കുന്ന കൂട്ടരും നമ്മോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയും കുറവാണ്. നമുക്കുമുണ്ടല്ലോ പരിശീലനം സിദ്ധിച്ച സന്ദേശവാഹകരായ പ്രാവുകൾ. ഇവിടുത്തെ അവസ്ഥകൾ വിശദീകരിച്ച് ഓല എഴുതിച്ച ശേഷം അമ്മ മഹാറാണിയെ കൊണ്ട് തുല്യം ചാർത്തിച്ച് മഹാരാജന് നൽകാൻ കൊടുത്തയക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ അറിയിച്ച് മഹാരാജനെ വെറുതെ ആശങ്കപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് നാം ഇതുവരെ ഒന്നും അറിയിക്കാതിരുന്നത്. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. കൽപ്പന പോലെ കളി നിർത്തി പോയതിന്റെ സങ്കടം ഇതുവരെ തീർന്നില്ലേ നിനക്ക്? വിഷമിക്കേണ്ട ചിന്നു, മണികണ്ഠന് വേണ്ടി നാം നിന്നോടൊപ്പം കളിക്കും. വേണ്ട, ആരും കളിക്കണ്ട. അഹങ്കാരി, അത്ര
ചതിക്കാരും നിന്നെ ഇന്ന് ഞാൻ ആരോട് അഹങ്കാരമായിരിക്കുന്ന നീ വേണ്ട. അവളുടെ ജീവൻ നിലനിർത്തിയാൽ നാം നമ്മുടെ കൈകൊണ്ട് മലമുകളിലെ ശിവലിംഗത്തിൽ 1000 കുടം ജലം പകർന്ന് ധാരം നടത്തിക്കൊള്ളാം.